ഓ അത് എന്തുകൊണ്ട് ഇപ്പം നമ്മളൊരു ചെറിയ എൻ സി പി ഒരു ചെറിയ പാർട്ടിയാണ്, പക്ഷെ ഒരു പൊതുയോഗ സ്ഥലത്തോ ഒരു യോഗ സ്ഥലത്തോ എൻ സി പിയുടെ കുടിയില്ലെങ്കിൽ ഞങ്ങളെ മനസ്സ് പടക്കും. ഞങ്ങളെയൊക്കെ ശ്രദ്ധയപ്പെട്ടാൽ അത് പ്രാദേശിക പ്രവർത്തകന്മാരെ വിളിച്ച് പിന്നെ ശക്തമായി താക്കീത് നൽകും എന്താ ഇല്ലാത്തതെന്ന്. കാരണം ഒരു പതാക ഒരു പാർട്ടി പ്രവർത്തകന്റെ അഭിമാന ചിഹ്നമാണ്. ആ അഭിമാന ചിഹ്നമായ പതാക വേണ്ട എന്ന് വെച്ചതിനുള്ള കാരണം യുക്തിസഹമായി വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം യു ഡി എഫിനാണ്, കോൺഗ്രസിനാണ്. കോൺഗ്രസ് ഈ സമയം വരെ അത് വിശദീകരിച്ചിട്ടില്ല, യു ഡി എഫും അത് വിശദീകരിച്ചിട്ടില്ല. എന്നാൽ ഘടകകക്ഷികൾക്ക് അസംതൃപ്തി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ നിങ്ങൾ മാധ്യമപ്രവർത്തകന്മാർ. ഈ രണ്ടാമത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്നാണ് ആ കാലഘട്ടത്തിലാണ് വന്യജീവി അക്രമം വളരെ ശക്തമായി വന്നത്. ആ അക്രമം വന്നപ്പോൾ എന്താണ് ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട്? ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉയർന്നു വന്ന ആവശ്യം എന്ന് കാലതാമസം ഉണ്ടാകുമെന്നാണല്ലോ. ആവശ്യമായ ഉത്തരവുകൾ നൽകുന്നതിൽ കാലതാമസമുണ്ട്. എന്താണ് ആ കാലതാമസത്തിന് കാരണം? അവർ പറയുന്നത് കേരളത്തിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കാനുള്ള അധികാരമുണ്ട് തന്നെയാണ് എന്റെ അഭിപ്രായം. വന്യജീവി സംരക്ഷണ നിയമം 1972 ആ നിയമത്തിൽ 11 എ ബി എന്നീ രണ്ട് വകുപ്പുകളുണ്ട്. ഈ രണ്ട് വകുപ്പുകൾ പറയുന്നത് അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനല്ല വെടിവെക്കാനുള്ള ഉത്തരവ് നൽകാൻ വൈൽഡ് ലൈഫ് വാർഡന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ടായിരിക്കും. ശരിയാണ് ആ പോയിന്റ്. പക്ഷേ പണ്ട് ഷിബു ചക്രവർത്തിയോട് തുടയിൽ നിന്നും ഉറുറാത്തൽ ഇറച്ചി തരണം എന്നാവശ്യപ്പെട്ടു. ഷിബു ചക്രവർത്തി പറഞ്ഞു എടുത്തോളൂ, പക്ഷേ ഒരു തുള്ളി ചോര പൊടിയാൻ പാടില്ല. നിങ്ങൾക്കെല്ലാം ഓർമ്മയുള്ളത് അതാണ് ഈ നിയമം. എന്താണ് ഇപ്പം നമ്മളിവിടെ കാൽപ്പറ്റി ഇന്നലെ കാട്ടുപോത്തിറങ്ങിയല്ലോ, ഇറങ്ങിയാൽ എന്താ വേണ്ടത്? ഇവിടുത്തെ റേഞ്ച് ഓഫീസർ മുനിസിപ്പൽ ചെയർമാനെ കാണണം, യോഗം വിളിച്ചു കൂട്ടണം. സ്ഥിര മെമ്പർമാരല്ല, പരിസ്ഥിതി പ്രവർത്തകരായ രണ്ടുപേർ, പൊതുപ്രവർത്തകരായ രണ്ടുപേർ, വാർഡിലെ ജനപ്രതിനിധി, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രസിഡന്റുമാർ, ഇവരെ യോഗം കൂടണം. ഒന്ന് കണ്ടീഷൻ. രണ്ട്, ഈ യോഗം ശുപാർശ ചെയ്യണം. ആരോട്? ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോട്, ഇല്ല ഡി എഫ് ഒനോട്. ഡി എഫ് ഒ സി സി എഫ് മുഖാന്തരം ആർക്കയക്കണം? ചീഫ് വൈൽഡ് ലൈഫ് വാർഡനയക്കണം. അത് ശരിയാണോ എന്ന് പരിശോധിച്ച് ഉത്തരവെടുക്കുവാൻ രണ്ടു ദിവസമാവും. ഇതാണ് കാലതാമസം. അതുകൊണ്ട് ഒന്നാമത്തെ പ്രാവശ്യം തന്നെ ഞാൻ മന്ത്രിയായി ഒന്നാമത്തെ പ്രാവശ്യം തന്നെ കേന്ദ്രത്തിൽ സമർപ്പിച്ച നിവേദനത്തിൽ അപ്രായോഗികമായ നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം സമർപ്പിച്ചിരുന്നു. എന്ന് മാത്രമല്ല, കേരള നിയമസഭ പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിരുന്നു. അതിലൊന്നും ഒന്നിലധികം തവണ ഞാൻ തന്നെ നേരിട്ട് പോയി കേന്ദ്രമന്ത്രിയെ കണ്ടിരുന്നു. ഞാനും റവന്യൂ മന്ത്രിയും ഒരുമിച്ച് പോയി കണ്ടിരുന്നു. അപ്പോഴെല്ലാം ഈ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചെങ്കിലും ഈ ആവശ്യത്തോട് നീതി പുലർത്താൻ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. ഒപ്പം ഞാൻ ചോദിക്കുന്നു, അത് ചോദിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടുത്തെ എം പി ആയതുകൊണ്ടാണ്, രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിനോടല്ല. ഒരു ചോദ്യം, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വയനാട്ടിലെ വന്യജീവി പ്രശ്നം അവിടെ ഇതറിയാത്തവരല്ലല്ലോ ഇവരാരും, ഈ നിയമം വായിച്ചാൽ അറിയാത്തവരല്ല, മനസ്സിലാകാത്തവരല്ല, അങ്ങനെയുള്ള ആളുകളല്ലോ, നല്ല കഴിവും പ്രാപ്തിയുള്ള നേതാക്കന്മാരല്ലേ എം പിമാര്. ഇവർ വേണ്ട, യു ഡി എഫിന്റെ ഏതെങ്കിലും ഒരു എം പി മലയോര മേഖലയിൽ, കണ്ണൂരിൽ കെ സുധാകരനാണ് എം പി, മലയോര മേഖലയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. പാലക്കാട് മണ്ണാർക്കാട് മേഖല അവിടുത്തെ എം പി യു ഡി എഫ് ആണ്. ചാലക്കുടി മേഖല അവിടുത്തെ എം പി യു ഡി എഫ് ആണ്. പത്തനംതിട്ട മേഖല അവിടുത്തെ എം പി യു ഡി എഫ് ആണ്. ഇടുക്കി മേഖല അവിടുത്തെ എം പി യു ഡി എഫ് ആണ്. ഇവരാരെങ്കിലും
കാലോചിതമായ പരിഷ്കാരം ഈ നിയമത്തിൽ ആവശ്യമാണ് എന്ന കേരളത്തിന്റെ ആവശ്യത്തിന് അനുകൂലമായ ഒരു നിലപാട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യമെങ്കിലും ചോദിച്ച് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഉന്നയിച്ചില്ലല്ലോ. എന്നിട്ട് അന്ന് ഈ കർഷക മേഖലയിൽ നിന്നുണ്ട് ഉയർന്നു വന്നൊരു ആവശ്യം എന്തായിരുന്നു? നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും, വയനാടുകാർക്കാണല്ലോ നല്ല ഓർമ്മ. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളത് അംഗീകരിച്ചില്ലേ? എന്താ അവർക്ക് ചെയ്യാൻ കഴിയാത്തത്? അവരും ഈ നടപടിക്രമങ്ങളൊക്കെ പാലിക്കണം, പക്ഷേ മേലെ ചോദിക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അധികാരം വിട്ടുകൊടുത്തല്ലോ. കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള ഉത്തരവ് നൽകാനുള്ള അധികാരം പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കും അധ്യക്ഷന്മാർക്കും വിട്ടു നൽകിക്കൊണ്ട് തീരുമാനമെടുത്തു. എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? മലയോര മേഖലയിലെ 90% പഞ്ചായത്ത് ഗ്രാമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരാരാണ്? നിങ്ങളൊരു പഠനം നടത്തി നോക്ക്. 241 ഗ്രാമപഞ്ചായത്തുകൾ, 54 നിയമസഭാ സാമാജികന്മാർ, 9 എംപിമാർ, ഇതാണ് ഈ മേഖലയിലുള്ളത്.